ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പോർട്ടബിൾ മിനി ഫാൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽഡ് ബാറ്ററിയും കാര്യങ്ങളെല്ലാം വരുന്നതാണ്, അതുകൊണ്ട് തന്നെയാണ് പോർട്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ട് വഴി മേടിക്കുകയാണ്, ഏകദേശം 450 രൂപയ്ക്ക് അടുത്തതുകൊണ്ട്. അപ്പോൾ ആമസോണിലും സെയിം സിമിലർ ഫാൻസ് നമുക്ക് അവൈലബിൾ ആണ്, ഏകദേശം 650-700 രൂപയ്ക്ക് ഒക്കെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അത്യാവശ്യം റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ, റിവ്യൂ റേറ്റിംഗ് ഒക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ് ഈ കണ്ടത്. DP എന്ന് പറഞ്ഞിട്ടാണ്, DP എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാനാണ്. ഇതിൻ്റെ ഒരു മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കൂടുതൽ ഡിലേ അടിപ്പിക്കുന്നില്ല. ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ ഒരു ഫാനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പിള്ളേർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ആശ്വാസവും, അവർക്ക് ഒരു ഇത്തിരി കാറ്റുകളും. ഒന്നാമതറിയാം, പിള്ളേർക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി അലറി വിളിച്ച് കരയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടെടുത്തിട്ടുള്ള ഇനി ഒരു കരച്ചിൽ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനൊരു സാധനം അന്വേഷിച്ചിടക്കണമായിരുന്നു. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. 2000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ മൈക്രോ USB കേബിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 മോഡ് ഉണ്ട് ഇതിനകത്ത്, നമുക്ക് ലോ, മീഡിയം, ഹൈ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പും അതിനനുസരിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഹൈയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ, ലോയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ, സ്ലോവസ്റ്റ് സ്പീഡിലിടാണെങ്കിൽ 6 മണിക്കൂർ വരെ കിട്ടുമെന്ന് പറയണത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. 5V 1A ഇത് വെച്ചിട്ടുണ്ട് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോലെ പവർ ബാങ്കൊക്കെ വെച്ചിട്ട് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കളർ എന്ന് പറഞ്ഞൊരു ഗ്രീൻ കളറാണ്. അതുപോലെ തന്നെ നമുക്ക് 2 കളറും ഉണ്ട്, പിങ്ക് കളറും വരുന്നുണ്ട്. മോഡൽ നമ്പർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതെ 7631 എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് സീലും കാര്യങ്ങളൊന്നും ഇല്ല, പുറമെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം പാക്കുന്ന അത്യാവശ്യം നല്ല പാക്കിങ്ങിൽ വരുന്നത്. ഇതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സ്റ്റാൻഡാണ്, ഒരു പിക്ചറിൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അപ്പോൾ ഈ ഒരു സ്റ്റാൻഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റാൻഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് നമ്മുടെ തറയിലൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നേരെ ഫാൻ നിർത്തണമെന്നുണ്ടെങ്കിൽ നിർത്താൻ വേണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ഹെൽഡിൽ നിർത്താൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്തോ വെയിറ്റുള്ള എന്തോ ഒരു സാധനമുണ്ട്, അതിൻ്റെ ഇതനുസരിച്ചാണ്. അപ്പോൾ ഇത് താഴ്ത്തി ഇരിക്കാൻ വേണ്ടിയാണ് വെയിറ്റ്. അതുപോലെ തന്നെ 4 ബുഷിങ് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാനും ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ USBയുടെ ഒരു ചെറിയൊരു കേബിളുണ്ട്. ഇത് ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം വലിയ ലെങ്ത് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അതുപാട് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഒരു ചെറിയൊരു കേബിൾ തന്നെയാണ്, മൈക്രോ USB ആണ്. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇത് നമുക്ക് ഡയറക്റ്റ് പവർ ബാങ്കിൽ നിന്നാണെങ്കിലും പവർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫാൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലും വരുന്നുണ്ട്, ഒരു ചെറിയൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ. ആൻഡ് ഓബിയസ്ലി ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്, ഇനി പ്രത്യേകിച്ച് പറയണമെന്നൊന്നുമില്ല. ഓക്കെ, ഇവിടെ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ, ഫോക്കസ് കാണുമെന്ന് പറയുമ്പോൾ എന്തായാലും മെയ്ഡ് ഇൻ ചൈന തന്നെ. അപ്പോൾ ഫാൻ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഒന്ന് പൊളിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഫാനിൽ അത്യാവശ്യം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റിക്കർ ഉണ്ടാകും, നമുക്ക് എന്തായാലും പൊളിച്ചെടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ബ്രഷ്ലെസ് മോഡൽ പോലെയാണ് ഉള്ളത്, ലോ കോസ്റ്റ് ബ്രഷ്ലെസ് ഫാൻ പോലെ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഓക്കെ, അതാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ബ്രഷിനേക്കാളും അത്യാവശ്യം നല്ലതാണ് ബ്രഷ്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് ചാർജിങ് പോർട്ട് ഉള്ളത്, അതിനകത്ത് എഴുതിയിട്ടുണ്ട് 5V 1A എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ടാണ് നമ്മുടെ പവർ ബട്ടൺ ഉള്ളത്. പുറകിലൊരു QC പാസിൻ്റെ ഒരു ഇതുണ്ട്, ഫ്രണ്ടിലൊരു DP എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിങ്ങും ഉണ്ട്, ഇവിടെയും സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഇതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാൻ വേണ്ടി പറ്റും, ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇരുന്നോളും. ഇപ്പോൾ വേറെ ഓസിലേഷൻ ഫങ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല, ഇതിങ്ങനെ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഒരു ടാപ്പ് ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്പീഡിൽ കറങ്ങും. ഓ, ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. മൈക്ക് എന്തായാലും ഇവിടെ ഉണ്ട്, ഞാൻ കേൾപ്പിച്ചുതരാൻ പറ്റും, കേൾപ്പിച്ചുതരാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു അളവിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊരു ബ്രീസ് നമുക്ക് തോന്നും. ഈ ഒരു അളവിൽ വെക്കണമെങ്കിൽ സ്ലോവസ്റ്റ് സ്പീഡിൽ, ഇപ്പോൾ സെക്കൻഡ് സ്പീഡിലേക്ക് വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും, എന്തൊരു സൗണ്ടാണെന്നുള്ള മൈക്ക് ഇവിടെ തന്നെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇതിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു ലെവലിൽ നിന്നാലും നമുക്ക് കാറ്ററിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഏകദേശം ഈ ഒരു ലെവൽ വരെ നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തൊരു ലെവലും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഇട്ടോകാം. ഈ ഒരു ലെവൽ അത്യാവശ്യം സൗണ്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും മൈക്കിൽ. അതുപോലെ തന്നെ ഇതിലേകദേശം അത്യാവശ്യം നമ്മുടെ ഒരു കയ്യകലത്ത് വെച്ചാൽ പോലും നമുക്ക് കാറ്റ് കൊള്ളുന്നുണ്ട് മുഖത്ത്. ഇപ്പോൾ നല്ലപോലെ കാറ്റടിക്കുന്നുണ്ട്, ഇവിടെ കാറ്റടിക്കുന്നുണ്ട്. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു തന്നാൽ മതിയല്ല, മുടി വറക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റുണ്ട്.
ഇത് വേണമെന്നില്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് സ്പീഡാണെങ്കിലും മതി, അത്യാവശ്യം കാറ്റ് നല്ല രീതിയിൽ സെക്കൻഡ് സ്പീഡാണെങ്കിലും മതി. അപ്പോൾ സെക്കൻഡ് സ്പീഡിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 2 മണിക്കൂറാണ്. അപ്പോൾ കണ്ടിന്യൂസ് നമുക്ക് 2 മണിക്കൂറോളം ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് അല്ല ചാർജ് ചെയ്യാനല്ല, സോറി, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് എങ്ങനെയാണ്, വല്ല ഇൻഡിക്കേഷൻ ഉണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. ഇൻസ്ട്രക്ഷൻ മാനുവൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ചെറിയൊരു സാധനത്തിന് വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ ഡിലേ അടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളിപ്പോൾ ഒരു പവർ ബാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചാർജിങ് സമയത്ത് ഒരു റെഡ് LED ഇവിടെ കത്തും. റെഡ്, ഒരു ഓറഞ്ച്, റെഡ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഒരു ഓറഞ്ച് LED ആണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ ദൂരത്ത് നോക്കുമ്പോൾ റെഡ് പോലെ തന്നെ ഉണ്ട്, റെഡും അല്ല ഓറഞ്ചും അല്ലാത്തൊരു LED ആണ്. അതുപോലെ തന്നെ ഫുൾ ചാർജ് ആകുമ്പോൾ ഗ്രീൻ ആവും. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഒരു ചെറിയ ഫാൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു ഫാനാണ്, അത്യാവശ്യം കുട്ടികളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ബാഗിൽ എവിടെയെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റും. അതിന് മാത്രം വെയിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ വെയിറ്റ് ഇല്ല. ഇതല്ലാതെ നമുക്ക് ചിലപ്പോൾ ഫോൾഡബിൾ ആയിട്ടുള്ള ടൈപ്പ് ഫാനുകളും കിട്ടും. ഈ ഒരു മോഡൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോൾഡബിളിനേക്കാളും ഫോൾഡബിളിൻ്റെ ഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആണ്, അടിച്ചുകൊണ്ടേനെ ഒന്നും പറ്റില്ല, തനത്താനെ ഫോൾഡായി പോകുന്നൊക്കെയെന്ന് പറയുന്നത്. എന്നാൽ പോലും നമ്മളൊരു സേഫ്റ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കവറിംഗ് ഉള്ള ഒരു ഫാൻ എടുത്തത്. സോ അത്യാവശ്യം എന്തായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി ആണെങ്കിലും നമുക്ക് ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ലോങ് ടേം യൂസ് എന്തായാലും കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ഫോളോ അപ്പ് വീഡിയോ എന്തായാലും വിടാം എങ്ങനെയെന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ എന്തായാലും ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് കൂടുതൽ സ്പെക് കാര്യങ്ങളൊക്കെ കിട്ടും. സോ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റായിട്ട് വരാം. അതുവരത്തേക്കും ബൈ.